ISL football Malsarangal Avasanichathinu Pinnale, Malsarangal Nadanna Kalu Rajyantara Stadiyathinte Vadakaye Cholli, GCDA and Kerala Football Associationum Tamil Tarkam. Semi final final Malsarangalkkayi Thirumanichu Vadaka, Kerala Football Association Nalkiyilla Ennanu GCDA-yude Aaropanam. Sambhavam Vivadamakumennu Kandathode, Thalkkalam Thudar Nadapadikal Swikarikkendathillennu Sarkar GCDA-kku Nirdesham Nalki. Kalur Stadiyathil Oro ISL Malsaram Nadakkumbolum, 1 Lakham Roopa Veetham Vadakaye Nalkanamennanu. സ്റ്റേഡിയത്തിന്റെ ഉടമയായ വിശാല കൊച്ചി വികസന അതോറിറ്റിയും കേരള ഫുട്ബോൾ അസോസിയേഷനും തമ്മിലുണ്ടാക്കിയ ധാരണ 2014 മുതൽ ഈ ധാരണ പാലിക്കപ്പെട്ടു പോന്നിരുന്നതായി ജി സി ഡി എ അധികൃതർ പറയുന്നു. എന്നാൽ ഇത്തവണ ആരാധകർ കൂടുതലായെത്തിയ സെമി ഫൈനൽ ഫൈനൽ മത്സരങ്ങൾക്ക് ഉയർന്ന തുക വാടകയായി നൽകണമെന്ന് ജി സി ഡി എ ആവശ്യപ്പെട്ടു. സെമി ഫൈനലിന് 5 ലക്ഷം രൂപയും ഫൈനലിന് 10 ലക്ഷം രൂപയും നൽകണമെന്ന് ആവശ്യപ്പെട്ട് ജി സി ഡി എ കേരള ഫുട്ബോൾ അസോസിയേഷന് കത്തും നൽകി. എന്നാൽ ISL ടൂർണമെന്റ് കഴിഞ്ഞിട്ടും ഈ തുക നൽകിയില്ലെന്നാണ് ജി സി ഡി എയുടെ പരാതി. സെമി ഫൈനൽ മത്സര ദിവസം ആവശ്യപ്പെട്ട 5 ലക്ഷം രൂപയിൽ 2.5 ലക്ഷം മാത്രമാണ് കെ എഫ് എ നൽകിയതെന്ന് ജി സി ഡി എ അധികൃതർ പറഞ്ഞു. അതേസമയം കരാർ പ്രകാരമുള്ള തുക അത്രയും ജി സി ഡി എക്ക് നൽകിയിട്ടുണ്ടെന്നാണ് കേരള ഫുട്ബോൾ അസോസിയേഷന്റെ നിലപാട്. കെ എഫ് എ മുൻകൂർ നിക്ഷേപമായി 40 ലക്ഷം രൂപ ജി സി ഡി എയിൽ ഒടുക്കിയിട്ടുണ്ടെന്നും ഉയർന്ന വാടക ആവശ്യമെങ്കിൽ ഈ തുകയിൽ നിന്ന് ഈടാക്കാമെന്നുമാണ് സംഘടനയുടെ നിലപാട്. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി ജി സി ഡി എക്ക് കത്ത് നൽകിയതായും കെ എഫ് എ അധികൃതർ അറിയിച്ചു. ഇതിനിടെ പുതിയ ഭരണസമിതി ചുമതലയേൽക്കും വരെ പ്രശ്നത്തിൽ കടുത്ത നടപടികളിലേക്ക് നീങ്ങേണ്ടെന്ന് സംസ്ഥാന സർക്കാർ ജി സി ഡി എക്ക് നിർദ്ദേശം നൽകി. മനോരമ ന്യൂസ്, കൊച്ചി.